ഹായ്, വെൽക്കം ടു സി എം പി കെ ലോ അക്കാദമി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ജി കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നോക്കാനുണ്ട്, ഇഷ്ടം പോലെ നോക്കാനുണ്ട്. അങ്ങനെ എല്ലാം നമ്മളെ കൊണ്ട് നോക്കാൻ കഴിഞ്ഞു എന്നില്ല. നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. പെർസെൻറ്റേജ് ഓഫ് എർത്ത് സർഫേസ് കവേർഡ് ബൈ ഇന്ത്യ, ഇന്ത്യയിലെ ഉപരിതലത്തിന്റെ ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ 2.4% ആണ്. 2.4% ആണ് ഇന്ത്യയിലെ ഉപരിതലത്തിന്റെ ശതമാനം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈയസ്റ്റ് മൗണ്ടൈൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഹൈയസ്റ്റ് മൗണ്ടൈൻ ഏതെന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ മൗണ്ട് കേറ്റ് ആണ്. മൗണ്ട് കേറ്റ് ആണ് ഇന്ത്യയിലെ ഹൈയസ്റ്റ് മൗണ്ടൈൻ. മൗണ്ട് കേറ്റ് ആണ് ഇന്ത്യയിലെ ഹൈയസ്റ്റ് മൗണ്ടൈൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് ആണ് സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാർജസ്റ്റ് കൺട്രി ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ലാർജസ്റ്റ് കൺട്രി ഏതെന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ലാർജസ്റ്റ് കൺട്രി. ലാർജസ്റ്റ് കൺട്രി ഇന്ത്യയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സ്മോളസ്റ്റ് കൺട്രി ഏതെന്ന ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ ഭൂട്ടാൻ ആണ്. ഭൂട്ടാൻ ആണ് സ്മോളസ്റ്റ് കൺട്രി ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സ്മോളസ്റ്റ് കൺട്രി ഭൂട്ടാൻ ആണ്. ലാർജസ്റ്റ് കൺട്രി ഇന്ത്യയാണ്, സ്മോളസ്റ്റ് കൺട്രി ഭൂട്ടാൻ ആണ്. അങ്ങനെ മാറിപ്പോരുത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുത്തിട്ട് എല്ലാ ദിവസമാണെന്നില്ല, ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഒരു 15-10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കാം. അപ്പൊ അങ്ങനെ വായിച്ചു നോക്കിയുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും, നമ്മൾ മൈൻഡിൽ നിന്ന് പോകില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോങ്സ്റ്റ് ലാൻഡ് ബോർഡർ ഓഫ് ഇന്ത്യ ഇസ് വിത്ത്, ഏത് കൺട്രിയുടെ കൂടെയാണ് ഇന്ത്യ ലോങ്സ്റ്റ് ലാൻഡ് ബോർഡർ പങ്കിടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശിന്റെ കൂടെയാണ് ഇന്ത്യ ലോങ്സ്റ്റ് ലാൻഡ് ബോർഡർ പങ്കിടുന്നത്. ഓക്കെ, അപ്പൊ ഈ ബംഗ്ലാദേശിന്റെയും ഇന്ത്യന്റെയും ഏകദേശം ലാൻഡ് ബോർഡറിന്റെ ദൂരം 4096 കിലോമീറ്റർ ആണ്. 4096 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്മോളസ്റ്റ് ലാൻഡ് ബോർഡർ ഓഫ് ഇന്ത്യ ഇസ് വിത്ത്, ഏത് കൺട്രിയുടെ കൂടെയാണ് ഇന്ത്യ സ്മോളസ്റ്റ് ലാൻഡ് ബോർഡർ പങ്കിടുന്നത്. അത് അഫ്ഗാനിസ്ഥാന്റെ കൂടെയാണ്. അഫ്ഗാനിസ്ഥാന്റെ കൂടെയാണ് ഇന്ത്യ സ്മോളസ്റ്റ് ലാൻഡ് ബോർഡർ പങ്കിടുന്നത്. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യന്റെയും ഏകദേശം ലാൻഡ് ബോർഡറിന്റെ ദൂരം 106 കിലോമീറ്റർ ആണ്. 106 കിലോമീറ്റർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഷെയർസ് ലാൻഡ് ബോർഡർ വിത്ത് ഹൗ മെനി കൺട്രീസ്, എത്ര കൺട്രിയുടെ കൂടെയാണ് ഇന്ത്യ ലാൻഡ് ബോർഡർ പങ്കിടുന്നത് ചോദ്യം. ലാൻഡ് ബോർഡർ ഇന്ത്യ എത്ര കൺട്രിയുടെ കൂടെ പങ്കിടുന്നത് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ 7 കൺട്രിയുടെ കൂടെയാണ് ഇന്ത്യ ലാൻഡ് ബോർഡർ പങ്കിടുന്നത്. 7 കൺട്രിയുടെ കൂടെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ സ്റ്റേറ്റ് ദാറ്റ് സെപ്പറേറ്റ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇന്ത്യനെയും ശ്രീലങ്കയും സെപ്പറേറ്റ് ചെയ്യുന്ന കടലൊടുക്കിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ പാൾക്ക് സ്റ്റേറ്റ് ആണ്. പാൾക്ക് സ്റ്റേറ്റ് ആണ് ഇന്ത്യനെയും ശ്രീലങ്കയും സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ പേര്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ചാനൽ ദാറ്റ് സെപ്പറേറ്റ് ഇന്ത്യ ആൻഡ് മാൽദീവ്സ്, മാൽദീവ്സിനെയും ഇന്ത്യനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ 8° ചാനൽ എന്നാണ്. 8° ചാനൽ ആണ് ഇന്ത്യനെയും മാൽദീവ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, ചൈനന്റെയും ഇന്ത്യൻ്റെയും ഇടയിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ മക്മോഹൻ ലൈൻ ആണ്. മക്മോഹൻ ലൈൻ ആണ് ഇന്ത്യന്റെയും ചൈനന്റെയും ഇടയിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, പാകിസ്ഥാന്റെയും ഇന്ത്യന്റെയും ഇടയിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ റാഡ്ക്ലിഫ് എന്നാണ്. റാഡ്ക്ലിഫ് ആണ് ഇന്ത്യന്റെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനിക്കിടയിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ദുരന്ത് ലൈൻ എന്നാണ്. ദുരന്ത് ലൈൻ ആണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിക്കിടയിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മൗണ്ടൈൻ റേഞ്ച് വിച്ച് ഈസ് കാൾഡ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ, ഏഷ്യയിലെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന മൗണ്ടൈൻ റേഞ്ച് ഏതെന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഹിമാലയാണ്. ഹിമാലയാണ് ഏഷ്യയിലെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന മൗണ്ടൈൻ റേഞ്ച്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഇൻ ഹിമാലയ, ഹിമാലയയിലെ ഹൈയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഏതെന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയയിലെ ഹൈയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാക്ക് ബോൺ ഓഫ് ഹിമാലയ, ഹിമാലയയിലെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയയുടെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ, ഹിമാലയയിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്ന ചോദ്യം. അത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് ആണ് ഹിമാലയയിലെ ഹൈയസ്റ്റ് പീക്ക്. മൗണ്ട് എവറസ്റ്റ് ആണ് ഹിമാലയയിലെ ഹൈയസ്റ്റ് പീക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ നേപ്പാൾ മൗണ്ട് എവറസ്റ്റ് ഇസ് നോൺ ആസ്, മൗണ്ട് എവറസ്റ്റിന് നേപ്പാളിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ സാഗർമാത, സാഗർമാത എന്ന പേരിലാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റിനെ അറിയപ്പെടുന്നത്. മൗണ്ട് എവറസ്റ്റിന് സാഗർമാത എന്ന പേരിലാണ് നേപ്പാളിൽ അറിയപ്പെടുന്നത്. ഓക്കെ.